ഈ കാലങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ കൂടുതലും കേൾക്കുന്ന ഒരു വാർത്തയാണ് അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം എന്നുള്ളത്. അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തൃശൂർ പാഴൂർ സ്വദേശി. അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം മലയാളി അടുത്തിടെ ഏറ്റവും ആശങ്കപ്പെടുത്തിയ വാക്കാണത്. അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ. കോഴിക്കോട് അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. ഇത് വരുന്ന ഭൂരിഭാഗം ആളുകളും മരണത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് വാർത്തയിലൂടെ മനസ്സിലാക്കാനായിട്ട് ഇടയായത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കോഴിക്കോട് ഒരു കുട്ടിക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ കുട്ടി ആ രോഗത്തിൽ നിന്ന് റിക്കവർ ആയി വരുന്നു എന്നുള്ള വാർത്തയും കൂടി നമ്മൾ കേൾക്കാനായിട്ട് ഇടയായി. എത്രയും പെട്ടെന്ന് ആ കുട്ടി ആ രോഗത്തിൽ നിന്ന് വിമുക്തനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം എന്നുള്ള രോഗം? അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വാർത്തയൊക്കെ കാണുന്ന നിങ്ങൾക്ക് അത് ഏകദേശം അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. എങ്കിലും ചിലർക്കെങ്കിലും അറിയാത്തവരായിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. തലച്ചോറിന് തിന്നുന്ന അമീബ എന്ന് പറയുന്ന നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന ഒരു അമീബ, അത് വെള്ളത്തിലൂടെയാണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതായത് മൂക്കിലൂടെ കയറി അത് തലച്ചോറിനെ എത്തുന്നു. ഈ തലച്ചോറിലെത്തുന്നതോടെ തന്നെ ഈ സംഭവം അവിടെ കിടന്ന് പെറ്റുപെരുകയാണ് ചെയ്യുന്നത്. ശേഷം PAM എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാകുന്നു. ഇത് ഏകദേശം ഒരു 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് ഇടയാകും. കലശലായിട്ടുള്ള ഛർദി, തലവേദന, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ രോഗത്തിന് സിംറ്റംസ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണേണ്ടതാണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ അസുഖം വരുന്നത് വെള്ളത്തിൽ നിന്നാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് തന്നെയാണ് നമ്മളെ കൂടുതലും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെ വെള്ളത്തിൽ നിന്നാണ് എങ്കിൽ സ്വിമ്മിംഗ് പൂളുകൾ സേഫാണോ എന്നാണ് നിങ്ങളുടെ ഏകദേശം ഒരു ചോദ്യം വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നല്ല നല്ല കമൻറ്റുകൾ ഇടുന്ന നെറ്റ് യൂസർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു അസുഖത്തെക്കുറിച്ച്, ഇത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയുമോ എന്നുള്ളത്. മാത്രമല്ല എന്നെ അറിയുന്ന പലരും വാട്സപ്പിലൂടെയും കോൾ ചെയ്തിട്ടൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അസുഖം കാരണം കൊണ്ട് ഞങ്ങൾക്ക് പൂളിറങ്ങാൻ പേടിയാണ്, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ തരണത്തിൽ ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂള് സേഫ് ആണോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം എന്നുള്ളത് പൂള് സേഫ് തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ എല്ലാ പൂളുകളും സേഫ് അല്ല എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അതെന്താണ് ഞാൻ എല്ലാ പൂളുകളും സേഫ് അല്ല എന്ന് പറഞ്ഞത് എന്നുള്ളത് ഞാൻ തുടർന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും. കെട്ടിക്കിടക്കുന്നതും വൃത്തിരഹിതമായിട്ടുള്ള വെള്ളത്തിൽ നിന്നാണ് കൂടുതലും ഈ അസുഖങ്ങൾ പടരാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അതുപോലെ ഈ വൃത്തിരഹിതമായിട്ടുള്ള വെള്ളത്തിലൊക്കെ ചാട്ടം, കുളി, കളി ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം വാർത്താ മാധ്യമത്തിലൂടെ അറിയാനായിട്ട് ഇടയായത്, ഈ കുത്തി ഒലിച്ചു പോകുന്ന വെള്ളത്തിൽ ഇതധികം പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം സേഫാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എൻ്റെ പൊന്നുബായി സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് സ്വിമ്മിംഗ് പൂള് സേഫാണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് വരാം. നന്നായിട്ട് ക്ലോറിനേഷനും നന്നായിട്ട് ഫിൽറ്ററിങ്ങും ഉള്ള സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നന്നായിട്ട് സ്വിമ്മിംഗ് പൂള് ഫിൽറ്റർ ചെയ്യുന്നതും നന്നായിട്ട് ക്ലോറിനേഷനും ചെയ്ത പൂള് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു സംശയം. കൃത്യമായിട്ട് ക്ലോറിനേഷനും കൃത്യമായിട്ട് ഫിൽട്രേഷനും നടക്കുന്ന പൂളിൽ മാത്രമാണ് വെള്ളം നല്ല തെളിഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അല്ല എങ്കിൽ വെള്ളം പച്ച കളറായിരിക്കും. അതായത് നമ്മുടെ ഇലകളുടെ ഒക്കെ കളറ് നല്ല കടും പച്ച, അതായത് 3 അടി ആഴം പോലും നമ്മൾക്ക് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു 4 അടി 5 അടി ഒക്കെ ആഴം പോലും കാണാൻ പറ്റാത്ത പച്ച കളറാണ് ആ വെള്ളമെങ്കിൽ അതിനകത്ത് കൂടുതലും ക്ലോറിനേഷൻ ഇല്ലാത്ത വെള്ളമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അന്ന് എന്ന് വിചാരിച്ചിട്ട്
സ്ഥിരമായിട്ട് നന്നായിട്ട് വെള്ളം നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ ദിവസം മേ ബി ആ ക്ലോറിൻ ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന ഒരാള് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ലീവ് എടുത്ത് പോകുമ്പോൾ പച്ച കളറാകുന്നതോ അല്ലെങ്കിൽ ഈ ഫിൽറ്ററൊക്കെ കേടായി കംപ്ലൈൻ്റ് ആയി ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ നന്നാക്കി എടുക്കുന്ന ആ സമയത്ത് പച്ചയാകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സ്ഥിരമായിട്ട് പച്ച കളർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ചില പൂളുകളുണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് ക്ലോറിനേഷനും കൃത്യമായിട്ട് ഫിൽറ്ററിങ് ഉള്ള പൂള് മാത്രമാണ് തെളിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് തെളിഞ്ഞു നിൽക്കാൻ മീൻസ് അതിൻ്റെ വെള്ളം തെളിഞ്ഞു നിൽക്കുകയുള്ളൂ. ചില പൂളുകളിൽ ക്ലോറിൻ നന്നായിട്ടുണ്ടാവും, പക്ഷേ ഫിൽട്രേഷൻ നന്നായിട്ട് നടക്കുകയില്ല. അപ്പോൾ ആ ഫിൽട്രേഷൻ ഒരു പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വർഷത്തിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതൊന്നും അവർക്ക് ധാരണ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻറ്റ് നിമിത്തം ചിലപ്പോൾ ഒരു മങ്ങിയ കളറായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ ആ പൂളിലെ വെള്ളത്തിൽ എല്ലായിടത്തും നല്ല രീതിയിൽ ക്ലോറിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സേഫായിട്ട് ഇറങ്ങാനായിട്ട് ഇടയാവും. പക്ഷേ എങ്കിലും ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഇവനെ എനിക്ക് എത്ര നാളായി ഞാൻ ഇതിന് ട്രൈ ചെയ്യുന്നു, ഞാൻ ഇത്ര ഇതുവരെയും ഞങ്ങളുടെ പൂള് ഒരു കാരണവശാലും ഒരു തെളിഞ്ഞു കാണുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നിങ്ങളുടെ പൂളിലെ വെള്ളം പച്ചക്കളറാണ്, എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആകുന്നില്ലേ? വിഷമിക്കേണ്ട, വിളിക്കൂ 9544194788. നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എക്വാത്തിങ് പൂൾ സർവീസ്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. കൃത്യമായിട്ട് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് പൂൾ സർവീസുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നതുകൊണ്ട് അതിനെ കുറിച്ച് ഇപ്പം നമുക്ക് ഞാൻ പറയുന്നില്ല, നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. അപ്പോൾ ഈ പൂളുകൾ, ചില പൂളുകൾ പച്ച കളറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൂടുതലും റിസോർട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട്, എല്ലാ റിസോർട്ടിലും പൂള് പച്ച കളറാണെന്നല്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു റിസോർട്ടിൽ പോയിണ്ടായിരുന്നു, നല്ല അടിപൊളി പൂളാണ്. അപ്പോൾ എല്ലാ റിസോർട്ടിലും കാര്യമില്ല, ചില റിസോർട്ടുകളിൽ ആൾക്കാർ ആ പൂളിൻ്റെ വെള്ളം പച്ച കളറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ആൾക്കാരെ കാണിക്കാനായിട്ട് ഒരു പൂളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് ആദ്യം കാലഘട്ടങ്ങളൊക്കെ വെള്ളം ഒക്കെ നിറച്ചിടുമ്പോൾ നല്ല റോയൽ ലുക്കും, ആ ഫോട്ടോ വെച്ചിട്ട് അവർ മാർക്കറ്റിംഗ് ചെയ്ത് ആൾക്കാരെ വിളിക്കും. ആൾക്കാർ വന്ന് കയറുമ്പോൾ ഈ വെള്ളം പച്ച കളറായിട്ടുള്ള അവസ്ഥകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അങ്ങനത്തെ ചില പൂളുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. അത് ഈ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് ചില ഒരു റീൽസ് ഇടും, ഇന്ന പൂളിൽ ഞങ്ങൾ വന്നു, ഇതാണ് ഞങ്ങളുടെ പൂൾ, ഇതാണ് ഞങ്ങളുടെ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് റീൽസ് ഇടുന്നതിലാണ് കൂടുതൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ സമയത്ത് പൂളിലെ വെള്ളം പച്ച കളറായിരിക്കും. എൻ്റെ പൊന്നു കൂട്ടുകാരെ അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും പോയി ഇറങ്ങി പണി മേടിച്ച് വെക്കരുത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കടുത്ത പച്ച കളറാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ചോദിക്കണം, ഈ വെള്ളത്തിൽ ക്ലോറിനേഷനും ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. അങ്ങനെ അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഡൈപ്പിന് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ ഇത് ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരണം എന്ന് പറയാം. പൂളുള്ള എല്ലായിടത്തും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ് വാട്ടർ ചെക്ക് ചെയ്യുന്ന പി എച്ചും ക്ലോറിനും ചെക്ക് ചെയ്യുന്ന വാട്ടർ കിറ്റ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് നിർബന്ധമായിട്ട് ചോദിക്കണം, ഞങ്ങൾക്കിത് ചെക്ക് ചെയ്ത് കാണിച്ചു തരണം. ഇതിൻ്റെ ക്ലോറിൻ്റെ അംശം എത്രയാണ്, 2.2 ആണോ, പി എച്ച് എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവരുടെ അടുത്ത് ചോദിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ പൂളിൽ ഇറങ്ങാനായിട്ട് പാടുള്ളൂ. ഇനി ഈ ക്ലോറിനേഷൻ ഉള്ള പൂളിൽ ധൈര്യമായിട്ട് ഇറങ്ങാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണ് ക്ലോറിനേഷൻ ഉള്ള പൂളിൽ ധൈര്യമായിട്ട് ഇറങ്ങാൻ സാധിക്കുക എന്നുള്ളത് കാരണം കൂടി വിശദീകരിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ക്ലോറിൻ എന്ന് പറയുന്നത് വെള്ളം മാത്രം ശുദ്ധീകരിക്കുന്ന ഒരു സംഭവമല്ല, എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ് ക്ലോറിൻ എന്നുള്ളത്. ഈ വിദേശ നാടുകളിൽ ഈ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും പെട്ടെന്ന് പകരുന്ന ഒരു വൈറസാണ് കോവിഡ് എന്നുള്ളത്. ആ സമയത്ത് ഈ വിദേശ നാടുകളിൽ ഏറ്റവും ആദ്യം തുറന്നത് സ്വിമ്മിംഗ് പൂളാണ്. കാരണം അവർ കുറേ പഠനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് സംഭവം മനസ്സിലായി, ഈ ക്ലോറിനിൽ കിടന്നുകൊണ്ട് ഒരു വൈറസും ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകരില്ല എന്നുള്ളത് മനസ്സിലാക്കി. അതായത് കോവിഡ് ഉള്ള ഒരാൾ പൂളിൽ ഇറങ്ങിയാൽ പോലും അദ്ദേഹത്തിൻ്റെ അസുഖം ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പൂളിൽ വെച്ച് പകരില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ അവർ ഏറ്റവും ആദ്യം സ്വിമ്മിംഗ് പൂള് ഓപ്പൺ ചെയ്തത്. പക്ഷെ നമ്മുടെ ഈ രാജ്യത്ത്
എന്താ ഇവര് ഇതിനെ കുറിച്ച് മര്യാദയ്ക്ക് പഠിക്കാത്തത് കൊണ്ടും ഇതിനെ കുറിച്ച് മര്യാദയ്ക്ക് വിശകലനം ചെയ്യാത്തത് കൊണ്ടും എന്നെ പോലുള്ള ഒരുപാട് കോച്ചുമാർ കോവിഡിന്റെ സമയത്ത് 10 മാസം ആദ്യം വെറുതെ ഇരുന്നു, അത് കഴിഞ്ഞിട്ട് 3 മാസം തുറന്നു നിന്നു, പിന്നെ വീണ്ടും 6 മാസം വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയും ഒരുപാട് പേര് ബുദ്ധിമുട്ടിയൊക്കെയാണ് ആ സമയത്ത് ജീവിച്ചത്. ഇവിടുത്തെ ഭരണാധികാരികളുടെ അറിവില്ലായ്മ എന്ന് തന്നെയാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒക്കെ നമുക്ക് ടോപ്പിക്കിൽ നിന്ന് മാറി പോകണ്ട, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ക്ലോറിന്റെ അളവ് കൃത്യമായിട്ടുള്ള പൂളുകളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. ഒരു കാരണവശാലുമുള്ള വൈറസ് പോലുള്ള അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു അസുഖങ്ങളും നമ്മൾക്ക് വരില്ല എന്നുള്ളതാണ് പഠനങ്ങൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ക്ലോറിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ക്ലോറിനുള്ളത്, എന്തൊക്കെ ദോഷങ്ങളാണ് ക്ലോറിനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇടയാം. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നുമില്ല, കുറെ നാൾ നിന്ന് കഴിഞ്ഞാൽ മുടി കൊഴിയും, പല്ലിൻ്റെ ഇനാമിൽ കുറയും, അങ്ങനത്തെ കുറച്ച് ചെറിയ, അതുപോലെ സ്കിന്ന് ടേണാവും, അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ദോഷങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ അസുഖങ്ങളിൽ നിന്നൊന്നും വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇനി പറയുന്നത് പൂളുകൾ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരും പൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ പൂളിലേക്ക് വരുന്ന ആൾക്കാരുടെ സേഫ് നിങ്ങൾ തന്നെ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും 2.2 താഴെ ഒരിക്കലും ക്ലോറിൻ്റെ അളവ് നിർത്താനായിട്ട് പാടില്ല. ഒരു കൂടയിലിട്ടാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകാനായിട്ട് ഇടയാകരുത് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ചില പൂളുകൾ പണിതിരിക്കുന്നത് ഭൂമിക്ക് കുറച്ച് മുകളിലായിരിക്കും, ഇപ്പം മഴക്കാലമൊക്കെയാണ്, അപ്പോൾ അങ്ങനത്തെ പൂളുകളിൽ വലിയ പ്രോബ്ലം വരുന്നില്ല. പക്ഷെ ചില പൂളുകൾ പണിതേക്കുന്നത് ഭൂമിക്ക് കുറച്ച് താഴെ ആയിരിക്കും, മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം കൂടി ചെറിയൊരു തോതിൽ പോലും പൂളിലേക്ക് വരുന്ന രീതിയിലൊക്കെ ചില പൂളുകൾ പണിതിട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ പൂളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ ഡേഞ്ചർ ആണ്. അപ്പം നിങ്ങൾ ക്ലോറിൻ്റെ അളവ് ഒരു കാരണവശാലും കുറയ്ക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു സജഷൻ എനിക്ക് തരാനുണ്ട്, നല്ലൊരു ടോപ്പിക്ക് എനിക്കൊക്കെ പറയാനുണ്ടെങ്കിൽ, നമ്മൾ മുൻപ് എടുത്തിട്ടില്ലാത്ത ടോപ്പിക്കാണ്, നല്ല ടോപ്പിക്കൊക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായും ആ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ, അതുപോലെ സ്വിമ്മിംഗ് പൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കിടന്നവരും അതുവരേക്കും ബൈ.